ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള നിഫ്റ്റി ലൈവ് ട്രേഡിംഗ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി ഒരു സെല്ലിംഗ് പൊസിഷനിലാണ്. നമുക്ക് ഇവിടെ നിന്ന് 10,035 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ നമ്മളൊരു സെല്ലിംഗ് ഓൾറെഡി എടുത്ത് എഴുതിയേക്കാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് 17,900 ആണ്, ഇന്നത്തെ ഹൈ ആണ്. 90, 91 എന്നൊക്കെ നമ്മൾ കറക്റ്റ് 90 ഒരിക്കലും ഇട്ട് വെക്കരുത്. നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു 2 പോയിന്റൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് വേണം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് ആ ഒരു ഹൈക്ക് മുകളിൽ കുറേ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ ഉണ്ടാവും. നമുക്കൊരു 17,000 ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇന്നലെ കുറേ നേരം ഒരു മിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് ആക്റ്റീവായ ഒരു റേഞ്ച് കൂടിയാണ്. അവിടെ നിന്ന് റിവേഴ്സ് മാർക്കറ്റ് പോവുകയും കുറച്ച് വോളാറ്റിലിറ്റി ഇന്നലെ ആ ഒരു റേഞ്ചിൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു റേഞ്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് 35 സെല്ല് ചെയ്ത് ഏകദേശം ഒരു 10-20 പോയിന്റ് താഴത്തേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്കൊരു 17,000 താഴെ മാർക്കറ്റ് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് നാളെയാണ് F1 ക്ലോസിംഗ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ ഇന്ന് പ്രീമിയം ഡികെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് കുറെ ഒത്തിരി ബിഗ് പ്ലേയേഴ്സ് വന്നേക്കുന്നത്, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് വന്നേക്കുന്നത്. ഓൾറെഡി ഫസ്റ്റ് കാൻഡിൽ തന്നെ ആക്ടിവിറ്റി പോസിറ്റീവ് ആണെങ്കിലും ഒരു 1,900 ലോട്ടുകൾ ലോങ് പൊസിഷൻ ആണെങ്കിലും അതിനുശേഷം വന്ന ക്യാൻഡിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. നമുക്ക് കുറച്ചുകൂടി വലുതാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. നമുക്ക് എല്ലാ ആ ഒരു ക്യാൻഡിൽ നെഗറ്റീവ് ആക്ടിവിറ്റി ആണ് ഉള്ളത്. അതിൽ തന്നെ ഇവിടെ ബയേഴ്സ് ഇവിടെ കുറച്ച് വന്ന് ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ 1,900 ലോട്ട്, 2,700 ലോട്ട്, അതുപോലെ തന്നെ വീണ്ടും അതിന് മുകളിലും ബയേഴ്സ് ആക്റ്റീവ് ആണ്. ഇതെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഒരു ആക്ടിവിറ്റി കാണുമ്പോൾ നമുക്കൊരു ജസ്റ്റ് മുകളിൽ നിന്നും സെല്ല് ചെയ്തേക്കുന്ന പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതേ ഇതിൽ തന്നെ ഫോഴ്സിൽ തന്നെ വീണ്ടും സെല്ലേഴ്സും അതിൽ അഗ്രസീവ് ആണ്. നമുക്കിട്ട് നോക്കിയാൽ ഒരു ഗ്രീൻ പ്രിന്റ്, അതായത് അല്ലെങ്കിൽ സിംഗിൾ പ്രിന്റ് പോലെ തന്നെ ഓരോ ക്യാൻഡിലും അഗ്രസീവായിട്ട് തന്നെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയറിയാം 1,473, അതുപോലെ തന്നെ 2,600, വീണ്ടും 2,800, 922, അങ്ങനെ സെല്ലേഴ്സ് ആയിരുന്നു ഈ ഒരു ക്യാൻഡിൽ അഗ്രസീവ് ആയിട്ടിരുന്നത്. ഏകദേശം 1,720 ലോട്ട് സെല്ലിംഗ് അഗ്രസീവ് ആയിരുന്നു. നോർമലി ഇത്തരത്തിൽ ഒരു ബിഗ് ഫൈറ്റ് ഓരോ ക്യാൻഡിലും ഇത്തരത്തിലൊന്നും ഉണ്ടാകുമ്പോൾ പ്രീമിയം ഡികെ നല്ല രീതിയിൽ ഉണ്ടാകാറുണ്ട്. പ്രീമിയം ഈറ്റിംഗ് ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് ഈ ഒരു ഇതിൽ ഉണ്ടാകാറുണ്ട്. അതായത് ഇത്തരത്തിൽ രണ്ടുപേരും തമ്മിൽ ഒരേ ക്യാൻഡിലിൽ ഫൈറ്റ് വരുമ്പോൾ നല്ല രീതിയിൽ പ്രീമിയം ഡികെ നോർമലി സംഭവിക്കാറുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കുറെ നേരം കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും മാർക്കറ്റിൽ നല്ലൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി തന്നെ ഉണ്ടാവുക. നമുക്ക് എന്തായാലും 17,030 നമുക്ക് ഇന്നത്തെ ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോ 17,000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്തുണ്ടോന്നുള്ളൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ടാർജറ്റ് സെറ്റിംഗ് ഒക്കെ ആയിട്ട് 17,006 വരെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. 17,005 നമുക്കത് ബ്രേക്ക് ചെയ്ത് 17,000 ഒക്കെ പോകുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ക്യാൻഡിൽസിന്റെ ഈ ഒരു ഫോർമേഷൻ മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു ഫോർമേഷൻ തന്നെയാണ്. ഈ ഒരു ക്യാൻഡിലിന് മുകളിൽ ഇനി ക്ലോസ് ചെയ്താൽ മാത്രമേ ഒരു അപ് ട്രെൻഡിന്റെ ഒക്കെ ഒരു സാധ്യത നമുക്ക് നിലവിൽ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാ POCകളും മാർക്കറ്റിൽ വന്നേക്കുന്നത് ഇപ്പോൾ ഈ ഒരു 9:45 വന്ന POC താഴെ, അതിന് തൊട്ട് താഴെ വീണ്ടും വേറൊരു POC. ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഇപ്പോൾ ഈ കാണുന്ന ക്യാൻഡിൽ 9:55 ഇപ്പോൾ ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിൽ മാർക്കറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റുകളൊക്കെ നോക്കിയാൽ ഹാങ്സെങ് 140 പോയിന്റ് പ്ലസ്, ഡൗ ജോൺസ് 194 പോയിന്റ് പ്ലസ്സിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ഇപ്പോഴത്തെ ലൈവ് ഫ്യൂച്ചർ ട്രേഡിംഗ് ഡൗ ജോൺസിന്റെ ട്രേഡ് ചെയ്യുന്നത് ഒരു ട്രെൻഡിങ് അത്ര കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല ട്രേഡിംഗ് നടക്കുന്നത്. അതായത് വെറും 2 പോയിന്റ് പ്ലസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഈ ഒരു റേഞ്ചിൽ 17,030-35 റേഞ്ചിൽ നമ്മൾ ഓൾറെഡി സെല്ലിംഗ് എക്സിക്യൂട്ട് ചെയ്തേക്കാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഓൾറെഡി സെൽ പൊസിഷൻ എടുത്തേക്കാൾ നമുക്ക് ഈ ഒരു റേഞ്ച് 17,000 ബ്രോക്കൺ ആവുന്നുണ്ടോ എന്ന് നോക്കും. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഓരോ സെല്ലിംഗ് വരുമ്പോഴും മാർക്കറ്റിനെ തിരിച്ച് റിവേഴ്സ് കൊണ്ടുപോയത് ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് 16,950 എന്നൊക്കെ പറയുന്ന പ്രൈസ് റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് പ്രൊഫൈൽ നോക്കാം, ഏതൊക്കെ റേഞ്ചുകളാണ് ഇന്ന് ആക്റ്റീവായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള റേഞ്ചുകൾ. നമുക്കിവിടെ ശരിക്കും ഒരു ചെറിയ ഒരു
ഇതുണ്ട്, നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യണം 17,003. നമുക്കിപ്പോൾ മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ വന്നാണ് നിന്ന് റിവേഴ്സിൽ പോകുന്നത്. നമുക്ക് ആ ഒരു റേഞ്ചിൽ വേണമെങ്കിൽ നമ്മുടെ ഷോർട്ട് പൊസിഷൻ 35 എന്നൊക്കെയുള്ളത് വേണമെങ്കിൽ വലിയ ചെറിയ പൊസിഷൻ ഒക്കെ ഉള്ളവർക്ക് ഇവിടെ ഒരു എക്സിറ്റ് ആവേണ്ട ഒരു ഏരിയ ആയിരുന്നു. കാരണം ഇവിടെ ചെറിയൊരു ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ ആണ്. നോർമലി വാല്യൂ ഏരിയ ലോക്ക് താഴെ മാത്രമേ നെഗറ്റിവിറ്റി കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇത് ബ്രോക്കൺ ആയാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു 16,900 ഒക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 16,000, ഇന്നത്തെ ഹൈ 17,095 ഇടാം. 90 നമുക്ക് നേരത്തെ നോക്കിയപ്പോൾ കിട്ടിയത്, നമുക്ക് 95-90 ഒക്കെ ഇട്ട് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോ വളരെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്തായാലും മാർക്കറ്റ് 16,895 ഒക്കെയാണ് നമുക്ക് അത് ബ്രേക്ക് ഇൻ ചെയ്ത വരാവുന്ന ഒരു സപ്പോർട്ടുള്ള ഒരു ഏരിയ. അതേ കണക്ക് നമുക്കൊരു ഇൻ കേസ് മാർക്കറ്റ് അപ് ട്രെൻഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർജറ്റ് വയ്ക്കാവുന്നത് 17,180 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചാണ്. എന്തായാലും നാളത്തെ ഒരു എക്സ്പയറി നാളത്തേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഈ ഒരു റേഞ്ചുകളിൽ ഇന്നലത്തെ വളരെ ഒരു കോൺഫിഡൻറ്റോടുള്ള മാർക്കറ്റ് ഓപ്പണിംഗ് ഒന്നും ആയിരുന്നില്ല. മാർക്കറ്റ് ഇപ്പോൾ നെഗറ്റീവ് 6 പോയിന്റ് നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും മാർക്കറ്റ് കോൺഫിഡൻറ്റോടുകൂടി അല്ല എന്ന് പറയാൻ കാരണം ഇന്നലത്തെ വാല്യൂ ഇവിടെ കാണുന്നത് ഒരു മാക്രോ പ്രൊഫൈലിന്റെ ഒരു ചാർട്ടാണ്. ഈ ചാർട്ടിലൊരു റെഡ് ലൈൻ കാണുന്നുണ്ടാവും. ഈ റെഡ് ലൈനാണ് മാർക്കറ്റിന്റെ വാല്യൂ ഏരിയ ഹൈ. അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു ഗ്രീൻ ലൈൻ കാണുന്നുണ്ട്, ബ്ലൂ ലൈൻ കാണുന്നുണ്ട്, അത് വാല്യൂ ഏരിയ ലോ ആണ്. ഇതിന്റെ തൊട്ട് നടുക്ക് കാണുന്നത് പി ഒ സി. ഇന്നലെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ഒരു ഏരിയക്ക് മുകളിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തെങ്കിലും അതിന്റെ വാല്യൂ ഏരിയ ഹൈക്ക് മുകളിലും കൂടി ഓപ്പൺ ചെയ്താലേ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് നിലനിർത്താനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ വന്ന് ചെറിയൊരു മൈനോട്ടായിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്തേക്കുന്നത് ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയുടെ അവിടെയാണ്. ഇതിൽ വാല്യൂ ഏരിയ ലോയ്ക്ക് താഴേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു ബെയറിഷ് ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും നമ്മൾ ഷോർട്ട് പൊസിഷൻ തന്നെയാണ് 17,035. അതുപോലെ നമുക്ക് ഇവിടെ ചെറിയ ലോട്ട് സൈസ് ഒക്കെ ഉള്ളവർക്ക് ഇവിടെ എക്സിറ്റ് ആവുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഹൈ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇടാം. അതിനുശേഷം മാർക്കറ്റ് ഏതെങ്കിലും രീതിയിൽ റിവേഴ്സൽ പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രം നമുക്ക് പൊസിഷൻ റിവേഴ്സ് എടുക്കാം. നേരത്തെ പറഞ്ഞു വന്ന പോലെ തന്നെ 17,000 ഒന്ന് രണ്ട് തവണ ഇന്നലെ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത് റിവേഴ്സ് എടുത്ത് പോയൊരു ഏരിയയാണ്. ഇന്നലെ ഇവിടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ വീണ്ടും ഒരു 11,000 ഒക്കെ വീണ്ടും മാർക്കറ്റ് അവിടെ വന്നു. വീണ്ടും 17,000 ടച്ച് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഏകദേശം 80-90 പോയിന്റുകൾ മുകളിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ മാർക്കറ്റ് ആ റേഞ്ചിന് വീണ്ടും വരികയും അതിനടുത്ത് വരെ എത്തിയിട്ടുള്ളൂ. എന്നാലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് മേ ബി കുറച്ചുകൂടി പാനിക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ഷോർട്ട് പൊസിഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാം.